നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇതവണ മികച്ച തുടക്കമാണ് ഇൻ്റർ മയാമി അവരുടെ പുതിയ സീസണിനെ കുറിച്ചിരിക്കുന്നത്. എംഎൽഎസിലെ 3 മത്സരങ്ങൾ കളിച്ചു, 2 വിജയം, 1 സമനില, 7 പോയിൻറ്റുമായിട്ട് നിൽക്കുന്നു. കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൽ നാഷ്വില്ലിനെതിരെ ആദ്യ പാദത്തിൽ എവേ മത്സരം 2-2 സമനില. അവസാന ഘട്ടത്തിലാണ് അവർ സമനില പിടിക്കുന്നത്. മെസ്സിയും സുവാരസും ഗോളടിച്ചു. അപ്പം നല്ല ത്രില്ലിംഗ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകവേ ലിയോ മെസ്സിക്ക് പരിക്കിൻ്റെ പ്രശ്നമുണ്ടോ? ആ ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ട്. കഴിഞ്ഞ കളിയിൽ തന്നെ അതിന് ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് അവർക്ക് കളിയുണ്ട്. ഇന്നത്തെ കളിയിൽ മെസ്സി കളിച്ചേക്കില്ല എന്ന വാർത്തകളും സൂചനകളും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 2:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 2:30 എംഎൽഎസിലെ അവർ മോൺട്രിയലുമായിട്ട് കളിക്കുന്നത്. ഈ കളിക്ക് മെസ്സി ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. നോക്കുക, ഇൻ്റർ മയാമിയുടെ ഇഞ്ചുറി ലിസ്റ്റിൽ ഒഫീഷ്യലായിട്ട് തന്നെ അവർ മെസ്സിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിൽ പറയുന്ന ബെഞ്ചമിൻ ക്രമാഷി സ്പോർട്സ് എർണിയ കാരണം പുറത്താണ്. ഫെക്കുണ്ടോ ഫാരിയാസ് നീ ഇഞ്ചുറി കാരണം പുറത്താണ്. ഇയാൻ ഫ്രൈ നീ ഇഞ്ചുറി കാരണം പുറത്താണ്. ഫ്രാങ്കോ നെഗ്രി നീ ഇഞ്ചുറി കാരണം പുറത്താണ്. റോബി റോബിൻസൺ മെഡിക്കൽ ഇവാലുവേഷൻ നടത്തി, അദ്ദേഹം പുറത്താണ്. ലിയോ മെസ്സിയുടെ കാര്യത്തിൽ ഷിൻ ഇഞ്ചുറിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഷിന്നിന് പരിക്കാണ്. അദ്ദേഹം കളിക്കുന്ന കാര്യം സംശയത്തിലാണ് എന്നാണ് ഇപ്പോൾ ഇൻ്റർ മയാമി തന്നെ ഒഫീഷ്യലി പറയുന്നത്. അപ്പം കളിക്കുന്ന കാര്യം സംശയത്തിലാണ്, പുറത്തേക്ക് വരുന്ന സൂചനകൾ അനുസരിച്ച് അദ്ദേഹം ഇന്ന് കളിച്ചേക്കില്ല. അത് ഗെയിം മാനേജ്മെൻ്റ് കൂടി ഭാഗമാണ് എന്നാണ് പുറത്തു വരുന്നത്. കാരണം നിരവധി മത്സരങ്ങൾ തുടർച്ചയായിട്ട് കളിക്കേണ്ടി വരുന്നുണ്ട് മെസ്സിയെ പോലുള്ളൊരു താരത്തിന്. അപ്പം ഇമ്പോർട്ടൻ്റ് മത്സരങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ പ്രിസർവ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇന്നത്തെ കളിയിൽ അദ്ദേഹത്തിന് വിശ്രമം അനുവദിക്കാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.